Good afternoon. Good afternoon, ma'am. Okay, where are you? Okay, നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ? ആരെങ്കിലും ജോയിൻ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ഡയാലിസിസിന്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ലാസ്റ്റ് എന്താ പറയാ, പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അതും റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ, രണ്ട് പോർഷനും കൂടി ഉള്ളൂ. നമ്മള് കഴിഞ്ഞ നമുക്ക് ആ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മളവിടെ മലയാളം പറഞ്ഞ കാണാൻ പറ്റുന്നില്ലേ പ്രസന്റേഷൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പോയിന്റ്സ് എല്ലാം വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി പേഷ്യന്റിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്, ഈ ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അതും ഇവിടെ ഒരു അഞ്ച് പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാലാണ് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പേഷ്യന്റിന്റെ ഒരു ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആ പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് നോക്കിയേ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് രണ്ടാമത്താണ് അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എന്തിനാണ്? ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ആ എക്സാമിനേഷൻ സമയത്തും പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റ് ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് സമയത്തും ഒക്കെ ഡോക്ടറുമായിട്ട് നന്നായിട്ട് സഹകരിച്ചു പോവുക, അസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡോക്ടറിനോട് ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കുക, അബൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഡയാലിസിസ് ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും പാലിക്കുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമില് ഹോസ്പിറ്റലില് ഫീസ് പറഞ്ഞിട്ടുള്ള എഗ്രി ചെയ്തിട്ടുള്ള ഫീസ് പേ ചെയ്യുക, ബില്ലുകളൊക്കെ കറക്റ്റ് ആയിട്ട് അത് ചെയ്യുക, ബില്ലൊക്കെ അടയ്ക്കുക, പേ ചെയ്യുക. ഓക്കെ, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം, കറക്റ്റ് ടൈമില് എല്ലാ ഫീസുകളും പേ ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. റെസ്പെക്ട് ചെയ്യുക നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഡോക്ടേഴ്സിനോടും ഒക്കെ ബഹുമാനത്തോടും കൂടി പെരുമാറുക. നോബിലിറ്റി എന്ന് പറയുന്ന കുലീനത, അവരോട് ഒരു ബഹുമാനവും കാര്യങ്ങളും ഒരു റെസ്പെക്ട് ഒക്കെ കാണിക്കുക, ആ രീതിയിൽ അവരോട് പെരുമാറുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ ഭാഗത്തുള്ള അല്ലെ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫൈവ് പോയിന്റ്സ് ആണ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ, സെക്കൻഡ് വൺ അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്, നെക്സ്റ്റ് തേർഡ് പോയിന്റ് അവേർഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം, നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും ഡോക്ടേഴ്സിനോടും ഒക്കെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ പെരുമാറുക. ഓക്കെ, അഞ്ച് പോയിന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി.
അയച്ചു. കഴിഞ്ഞല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഭയങ്കര നെക്സ്റ്റ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കി, മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദ സേഫ്റ്റി കംഫർട്ട് ആൻഡ് വെൽബീയിങ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഒരു ഒരു ഡ്യൂട്ടിയാണ് ക്ലിനിക്കൽ ടീം പ്രൊവൈഡേഴ്സ്. ആ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടല്ലോ, അങ്ങനെ ആ ക്ലിനിക്കൽ ടീം പ്രൊവൈഡേഴ്സ് ഈ പേഷ്യൻസിന് ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുന്നുണ്ട്. ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് സേഫ്റ്റി. ആ പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും കംഫർട്ട് കംഫർട്ടിനും അതുപോലെ തന്നെ വെൽബീയിങ് ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ നല്ല കെയർ ഈ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യന്റ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദ സേഫ്റ്റി കംഫർട്ട് ആൻഡ് വെൽബീയിങ് ആ പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും സുരക്ഷിതത്വം അതിന് അവരുടെ കംഫർട്ടബിലിറ്റിക്കും വെൽബീയിങ് ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല കെയർ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ പേഷ്യൻസിന് നല്ല ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ക്ലിനിക്കൽ ടീം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി സെക്കൻഡ് പോയിന്റ് ആണ്, എക്സാമിനേഴ്സ് ആൻഡ് സോൾവ്സ് ദ പ്രോബ്ലം ദാറ്റ് ഫോൾ ഔട്ട് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനീഷ്യൻ കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. പിന്നെ എന്താ പറഞ്ഞത്, പേഷ്യന്റ് കെയർ പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേഴ്സ് അതുപോലെ തന്നെ ക്ലിനീഷ്യൻ ഇവരുടെ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനീഷ്യൻ നേഴ്സിന്റെയും അതുപോലെ തന്നെ ക്ലിനീഷ്യന്റെ ഒക്കെ പുറത്തുള്ള പ്രശ്നങ്ങള് പരിശോധിക്കുകയും അത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ തന്നെ കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കി, എക്സാമിനേഴ്സ് ആൻഡ് സോൾവ് പ്രോബ്ലം ദാറ്റ് ഫോൾ ഔട്ട് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനീഷ്യൻ കൺസേണിംഗ് ദ പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് ദ അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു അസോസിയേഷൻ സംഭരിച്ചു പോകുക, അസോസിയേറ്റ് ചെയ്യുക വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നേഴ്സിന്റെ ക്ലിനീഷ്യന്റെ പുറത്തുള്ള പ്രശ്നങ്ങള് പരിശോധിക്കുകയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അതുപോലെ തന്നെ കെയർ പ്രൊവൈഡേഴ്സും ആയിട്ടും ഒക്കെ അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഗ്യാദർ. എന്തൊക്കെയാ ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്യാദർ ജി എ ടി എച്ച് കൂട്ടിച്ചേർക്കുക. ഗ്യാദർ ചെയ്യുക എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. അസസ് അസസ് ചെയ്യുക, വിലയിരുത്തുക. ഗ്യാദർ അസസ് സ്ക്രീൻ സ്ക്രീനിങ് നടത്തുക. ആൻഡ് റെസ്പോണ്ട് ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ദ ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യന്റ് ആൻഡ് അതർ സ്റ്റാഫ് ഹു റെപ്രസെന്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ, ഗ്യാദർ അസസ് സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട് ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ദ ഇൻഫർമേഷൻ ഫ്രം പേഷ്യന്റ് ആൻഡ് അതർ സ്റ്റാഫ് ഹു പ്രസന്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ പല ലെവലിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന മറ്റുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ പേഷ്യൻസിലും മതിയായിട്ടുള്ള ഇൻഫർമേഷൻ റിക്വസ്റ്റ് അവർക്കുടെ റിക്വസ്റ്റ് അതിന്റെ ഇതൊക്കെ എന്തൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഓരോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അവർക്കുള്ള ഓരോ റിക്വസ്റ്റ് കാര്യങ്ങള് ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കൺസേൺ ചെയ്യുന്നത് അത് എന്തൊക്കെയാണെന്ന് വിലയിരുത്തുക. അത് അതിനോടുമായിട്ട് ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനോട് ഗ്യാദർ ചെയ്യുക. എന്തെങ്കിലും പുതിയതായിട്ട് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഇതിനോട് ഗ്യാദർ ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അതുപോലെ തന്നെ അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകുക, ഒരു സംരക്ഷണം നൽകുക, സ്ക്രീനിങ് നടത്തുക. ഇതൊക്കെ അടുത്തൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്.
gather, assess, screen, and respond to a wider range of requests for the information from patient and other staff who represent the different level of that organization. ആ ഓർഗനൈസേഷന്റെ പല ലെവലുകളിലുള്ള സ്റ്റാഫുകളിൽ നിന്നും മറ്റുള്ള പേഷ്യൻസിന്റെ ഒക്കെ നിന്നും ഒക്കെയുള്ള മതിയായിട്ടുള്ള റിക്വസ്റ്റ് അത് എന്താണ് അത് ഗ്യാതർ ചെയ്യുക, അതിനെ കൂട്ടിച്ചേർക്കുക, അതിന് വിലയിരുത്തുക, സ്ക്രീനിങ് ഒക്കെ നടത്തുക. നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഹെൽപ്പിംഗ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. എന്താ പറയാ, കമ്മ്യൂണിറ്റി സർവീസസ്, ഉചിതമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസ്, കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ആ ഡിസ്ചാർജ് പ്ലാനുകളുടെ വികസനത്തിനും അത് നടപ്പിലാക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന്റെ വികസനത്തിനും ഇംപ്ലിമെന്റേഷനും ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായിക്കുക ആണ്. ഹെൽപ്പിംഗ് ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻ ഇൻക്ലൂഡിംഗ് ദ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. ഓരോ കമ്മ്യൂണിറ്റി ആ കാറ്റഗറിയിലുള്ളവർക്ക് എന്തെങ്കിലും കൺസിഡറേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതും കൂടി ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻ, അതിനകത്ത് എന്തുകൂടെ ഉൾപ്പെടും, ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. കമ്മ്യൂണിറ്റി സർവീസസ് ഉൾപ്പെടെയുള്ള അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക, അതിനെ സഹായിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് through communication with the facilities verification process. Facilities verification process ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക. Assist with the insurance issues required to get outpatient dialysis service through communication with the facilities verification process. Facilities verification process ആയിട്ടുള്ള communication ലൂടെ outpatient ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. ഓക്കെ, എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഇപ്പൊ പറയുമ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സുമായുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസില് അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ലിങ്ക് ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ works eagerly to maximize the effectiveness of resource utilization. Okay, ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് പോയിന്റ്, ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ, ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് ടീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ വർക്ക് ഇഗർലി. അടുത്ത നോക്കി നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കണം, വർക്ക് ഇഗർലി ടു മാക്സിമൈസ് ദ effectiveness of the resource utilization. Resource utilization's effectiveness
മാക്സിമമാക്കാൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നാ പറഞ്ഞു, വക്സിഗർലി, താല്പര്യത്തോട് കൂടി വർക്ക് ചെയ്യുക. വർക്സ് ഇഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം ആക്കാൻ താല്പര്യത്തോട് കൂടി വർക്ക് ചെയ്യുക. താല്പര്യത്തോട് കൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഹെൽപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റീസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മളിപ്പോ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി. ഡയാലിസിസ് ഫെസിലിറ്റി ആ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്കും, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ റൂമിലേക്കും ഉള്ള പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. Help in establishing transportation of the patient to or from the dialysis facility. Dialysis facility like തിരിച്ചു ഡയാലിസിസ് കഴിഞ്ഞ് അവിടെ നിന്ന് പേഷ്യൻസിന്റെ ആ ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. മോണിറ്റർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക അല്ലെ, റെക്കോർഡ് ചെയ്യുക, റെക്കോർഡിക്കലി നോട്ട് ചെയ്യണം. ആൻഡ് അപ്ഡേറ്റ്, കറക്റ്റ് ആയിട്ട് ഓരോ ദിവസത്തേക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അതിനെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുക. ഇന്ന് ഒരേ ദിവസത്തെ കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നെക്സ്റ്റ് നോക്കിയേ, പ്രിപ്പയർ ഫയൽസ്, retrieves and keep records and the document from departmental file system. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന, ഡിപ്പാർട്ട്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തെ ഫയലുകൾ പ്രിപ്പയർ ചെയ്യുകയും വീണ്ടെടുക്കുകയും, അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പ്രിപ്പയർ ഫയൽസ്, retrieves, retrieve ചെയ്യുക എന്ന് വെച്ചെന്താ, വീണ്ടെടുക്കുക. ആൻഡ് കീപ് ദ റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തില് അത് എന്താ, അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. അവിടെ ഒന്ന് കറക്റ്റ് ഉണ്ട് കേട്ടോ, ബിൽ സിസ്റ്റം എഴുതി വെച്ചേക്കുന്ന ഫയലാണ് FILE. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകള് പ്രിപ്പയർ ചെയ്യുകയും അത് റിട്രൈവ് ചെയ്യുക, വീണ്ടെടുക്കുകയും റെക്കോർഡും ഡോക്യുമെന്റുകളും സൂക്ഷിക്കുകയും ചെയ്യുക. റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത്, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾ പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ഓർ റിമൈൻഡേഴ്സ്. എന്താ പറഞ്ഞിരുന്നത്, ഈ പേഷ്യന്റ് റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങള് അതൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങള്, അല്ലെങ്കിൽ അതിനൊന്ന് ഓർമ്മപ്പെടുത്തുക. മീറ്റിംഗ് ടു ഡിസ്കസ് ദ ഷെഡ്യൂൾ പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് ഓഫ് എഫേർട്ട് ഓൺ റിമൈൻഡേഴ്സ്. പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ, അതിനുള്ള റിക്വയർമെന്റ്സുകള് ഓർമ്മപ്പെടുത്തല് മെച്ചപ്പെടുത്താൻ, അതിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങള്, അല്ലെങ്കിൽ റിമൈൻഡേഴ്സ്, ഓർമ്മപ്പെടുത്തലുകള് എന്നിവ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഡെയിലി റൗണ്ട്സുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുക. ഇതെല്ലാം ആക്കടെയാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്, റെസ്പോൺസിബിലിറ്റി, ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞ, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവർക്കൂടെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവല്ലോ, റിക്വയർമെന്റ്സ്, ആ റിക്വയർമെന്റ്സ് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്താനായിട്ടുള്ള ആ ശ്രമങ്ങള് അല്ലെങ്കിൽ അതിന്റെ റിമൈൻഡേഴ്സ്, ഓർമ്മപ്പെടുത്തലുകൾ എന്നിവ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സുകളിലോ
മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുക. ഇപ്പൊ ഡെയിലി ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ഡയറക്റ്റ് നമുക്ക് ആ പേഷ്യൻസിനോട് അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെ ആവശ്യങ്ങളാണ്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഡയറക്റ്റ് ചോദിച്ചറിയാം. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങില് ഇത് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളിലൊക്കെ കറക്റ്റ് ആയിട്ട് പങ്കെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടാക്സിസ് കോർഡിനേറ്റേഴ്സിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ പോളിസികളൊക്കെ ഒന്ന് വായിച്ചു നോക്കി, ഇത്രയുള്ളൂ. നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് ആ ചാപ്റ്റർ വഴി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതി പോകാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. ആ പറഞ്ഞ ഏതെങ്കിലും പോളിസി കിട്ടാത്ത ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ് ഓക്കെ പറയാം. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി നോക്കിയ എക്സാമിനിങ്സ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനിഷ്യൻ കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. ഇവിടെ നോക്കി എന്താ പറഞ്ഞത്, പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ്, പേഷ്യന്റ് കെയർ അത് കൺസേൺ ചെയ്തുകൊണ്ട്, കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ്, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് എന്നിവയായിട്ട് ബന്ധപ്പെട്ട് നേഴ്സുമാരുടെ അല്ലെങ്കിൽ ക്ലിനിഷ്യന്റെ അവർക്കിടെ പുറത്ത് വരുന്ന പ്രശ്നങ്ങൾ, അതാണ് ഔട്ട്സൈഡ് ഓഫ് ദ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നേഴ്സ് ക്ലിനിഷ്യൻ, ക്ലിനിഷ്യന്റെ ബന്ധപ്പെട്ട് നേഴ്സ് അല്ലെങ്കിൽ ക്ലിനിഷ്യന്റെ പുറത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് പരിശോധിക്കുകയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും കെയർ പ്രൊവൈഡേഴ്സും ആയിട്ടും ഒക്കെ അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുക. സോ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, അതിന് ആ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ കാണുക, അതെന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസ് അങ്ങ് എഴുതിയാലോ. എന്നാ ആ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ നമുക്ക് ഒന്നുകൂടി ആ ഒരു ഏരിയ ഒന്നുകൂടി ഒന്ന് നോക്കി പോകാം കേട്ടോ. കിട്ടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് അതിന്റെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. വിച്ച് ഓർഗൻ collect purify the blood which organ that purify the blood ൾ
ഓർമ്മന കിഡ്നി ആ കിഡ്നി ഓക്കെ കിഡ്നീസ് second question walk test la eight questions ingane venda adillatha questions okke namukku edha ta okay next dash is a prefect സിലബസ് നമ്മൾ എഴുതിയോന്ന് അറിയില്ലെങ്കിൽ ഞാൻ ആദ്യം ഓർഡർ അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാറുണ്ടല്ലോ അതുപോലെ എഴുതാം ചിലപ്പോ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ചിലപ്പോൾ മോക്ക് ടെസ്റ്റിൽ ഇട്ടത് ആയിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് ഒന്നുകൂടി എഴുതി പോകാം. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് യൂസ്ഡ് ബൈ Dash is a treatment used by those with the THOSC chronic kidney disease. Dash is a treatment used by those with the chronic kidney disease. Dash is a treatment used by those with the chronic kidney disease. Eda treatment eda kidney disease or okay chain treatment dialysis. Next question. Acute renal failure. Or acute kidney injury. അതായാലും ശരിയാണ്. എഴുതിയാലും അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാലും ഒരു തന്നെയാണ്. മീൻസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് എന്താ മീൻ ചെയ്യുന്നേ? Recently lost a kidney failure. Like, recent ആയിട്ട് കിഡ്നി നഷ്ടപ്പെടുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് റീസൈക്കിൾ ചെയ്യാം, കുറച്ച് ദിവസങ്ങൾ ഡയറക്സ് ചെയ്തിട്ട് അയാളുടെ കിഡ്നി ആ പേഷ്യന്റ് കിഡ്നി നോർമല് ഫങ്ഷൻ ചെയ്യാറാകുമ്പോൾ ഇപ്പൊ ഡയറക്സ് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ പേഷ്യൻസ് patients who have recently recently lost kidney functions. Patients who have recently lost kidney functions. Next question. Chronic CHRONIC. Chronic or end stage renal failure means. Chronic or end stage
റീനൽ ആർഇഎൻഎയിൽ, റീനൽ ഫെയിലിയർ മീൻസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞത് permanently lost in kidney function. Okay, patients have permanently 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 lost kidney functions. Permanently lost kidney functions. ഈ അത് വീണ്ടും എഴുതുന്നില്ല കേട്ടോ. എ കെ ആർ അറിയാലോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അതിന്റെ രണ്ടിന്റെ എക്സ്പാൻഡഡ് ഫോംസ്. ഇനി അത് എഴുതണ്ട നോക്കി. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഉണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Intravenous fluids intravenous fluids given through the dash. Intravenous fluids given through the dash. Very good. Kodukune intravenous fluids given through. Okay, ESKD paranju kodutundallo. VEIL given through the vein. Next question edukata. Which of the following is not a, which of the following is not a function of kidney? Which of the following is not a function of kidney? Options parayate. Okay, option A. Kidney's functions allathad edana choichadana kada. Onnamthe edikko remove extra water and waste. Remove extra water and waste. Second option B, control blood pressure. Control blood pressure. Next option C, control the levels of chemical elements in the blood. Control the level of chemical elements in the blood. Next option D, synthesis of plasma protein
പ്ലാസ്മ, പ്രോട്ടീൻ. ഇതിലേതാ ഫങ്ഷൻസ് അല്ലാത്തത്? ഏതാ? സിന്തസിസ് ഓഫ് പ്ലാസ്മ. അത് ഏതിന്റെ ഫങ്ഷൻ? അപ്പ ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ? പ്ലാസ്മയുടെ ഫങ്ഷൻസ് വരുന്നില്ലേ? അത് ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ്. സിന്തസിസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കാം. The vitamin that activates for the absorption of the vitamin that activates for the absorption of calcium is dash. The vitamin that activates for the absorption of calcium is dash. Ed vitamin? D vitamin. Vitamin? Vitamin D. Vitamin D. Vitamin D. Next one. Next two. The filtered blood is sent back to the body. The filtered blood is sent back to the body with the help of a dash machine. ഏത് മെഷീനാ? ഡയാലിസിസ്. ഡയാലിസിസ് മെഷീൻ. Next question, which is the most common type of dialysis? Which is the most common type of dialysis? Which is the most common type of dialysis? Eda common type of dialysis? Eda hemodialysis. Hemodialysis is the most common type of dialysis. Next. Let's try it go. Dash is a surgical connection
Dash is a surgical connection between Dash is a surgical connection between an artery, A-R-T-E-R-Y, artery and a vein. എന്താ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ? എവി ഫിസ്റ്റുല. എവി ഫിസ്റ്റുല. എവി ഫിസ്റ്റുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ കണക്ഷൻ, ഡാഷ് ഈസ് ദ കണക്ഷൻ ഓഫ് എ വെയിൻ, ഡാഷ് ഈസ് എ കണക്ഷൻ ഓഫ് എ വെയിൻ of a dash is the connection of a vein and an artery that uses a hollow synthetic tube. Dash is the connection of a vein and an artery that uses a hollow synthetic tube. Adeda? AV graft. Okay, very good. AV graft. Another hollow synthetic tube is connected to the AV graft. AV graft. Next one. Which type of assets? Next question. Which type of assets? A-C-C-E-S-S. Which type of access used for long-term dialysis treatment? Which type of access used for long-term dialysis treatment? ഓപ്ഷൻസ് ഞാൻ പറയാം കേട്ടോ, എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. എ ബി ഫിസ്റ്റുല, എ ബി ഗ്രാഫ്റ്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. ഏതാ ലോങ് ടേം ഹീമോഡയാലിസിസ് യൂസ് ചെയ്യുന്നത്? ലോങ് ടേം ഡയാലിസിസ്, രണ്ടും ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ്. എ ബി ഫിസ്റ്റ്, ബോത്ത് എ ബി ഫിസ്റ്റുല ആൻഡ് എ ബി ഗ്രാഫ്റ്റ് ആണ് the long term dialysis treatment used to long term treatment dialysis treatment it you see in AV fistula AV graft. Next question, which type of vessels used for short term hemodialysis? Which type of process used for short term hemodialysis? എന്താ ഉപയോഗിക്കുന്നത്? വാസ്കുലർ അസസ് കത്തീറ്റർ. Next question. The previous year lo choicha oru question aanu ta. Which
Which type of dialysis is called hemofiltration? ഓപ്ഷൻസ് പറയാം. CRRT, BIPD. നെക്സ്റ്റ് CAPD, CCPD. ഏതാ? CRRT. ഓക്കേ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, People who receive AV graft, GRAFTS, grafts, will be ready in dash. എത്ര നാളും കൊണ്ട് മാറും? റെഡിയാവും? ആ മുണ്ട പൊടങ്ങാൻ എടുക്കുന്ന സമയം എടുക്കണേ. ബേബി ഗ്രാഫ്റ്റ് വിൽ ബി റെഡി ഇൻ. ഇതിനകത്തുണ്ടല്ലോ ആ പാരഗ്രാഫ് ഒന്ന് നോക്കി. ലാസ്റ്റിന്റെ ഹീമോഡയാലിസിസിന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലുണ്ടല്ലോ, ബോത്ത് AV ഫിസ്റ്റുല ആൻഡ് AV ഗ്രാഫ്റ്റ് ആർ ഔട്ട്ലൈൻ ഫോർ ദ ലോങ് ടൈം ഡയാലിസിസ് ട്രീറ്റ്മെന്റ്സ്. പാരഗ്രാഫ് നോക്കി. എത്ര ടൈം എടുക്കും? two to three weeks. next question. വേദന എടുക്കണ്ടോ പറഞ്ഞ കുട്ടിക്ക്? ആ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ വിച്ച് ഡയാലിസിസ് ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് your own body? In which dialysis the blood is purified inside your own body? Instead of using dialysis machine, in which dialysis the blood is purified inside your own body instead of using a dialysis machine? ഏത് dialysis ആ? ബോഡിക്കുള്ളിൽ തന്നെ പ്യൂരിഫൈ ചെയ്യുന്നതാ? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതാ? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ്.
നെക്സ്റ്റ് വൺ ദ ലൈനിങ് LINING ദ ലൈനിങ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ ദ ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ ലൈനിങ് എന്ന് പറയുന്നത് ആ പാളിക്ക് അബ്ഡോമന്റെ ആ പാളിക്ക് പറയുന്ന പേരാണ് ലൈനിങ് ഓക്കെ പെരിറ്റോണിയം PERITONEUM പെരിറ്റോണിയം ഇനി ഇത് ഞാൻ ഇത് ഓരോന്ന് ഇനിയിപ്പോ നമുക്ക് ഉണ്ട് അതൊക്കെ ടിക്കറ്റ് വെച്ചാൽ മതി അവിടെ ഓരോന്നിനെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ CABD CCPD ITP ഇതിന്റെ ഓരോന്നിനെ എക്സ്പാൻഡഡ് ഫോം നെക്സ്റ്റ് ഡാഷ് ഈസ് Dash is used USED dash is used mainly MINLY dash is used mainly in the intensive care unit mainly in the intensive care unit intensive care unit for people with severe kidney failure dash is used mainly in the intensive care unit for the people with the severe kidney failure and ഹീമോഡയാലിസിസ് ആണോ പെരിറ്റോണിയം ഡയാലിസിസ് ആണോ CRRT CCPD ഏതാ യൂസ് ചെയ്യുന്നത് CRRT ആൻസർ എഴുതാ CRRT നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് Which of the following is included? Which of the following is included in the after effects of PD? Which of the following is included in the after effects of PD. ഓപ്ഷൻസ് എഴുതണ്ട കേട്ടോ ആൻസർ മാത്രം എഴുതിയാൽ മതി ഓപ്ഷൻസ് ഞാനിന്ന് വായിക്കാം അതിനകത്ത് പെട്രോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത് ഏതാണെന്ന് നോക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് in the after effects of PD options ya vaikka option A hernia option B blood loss option C muscular spasm option D hypotension blood pressure eda hernia അത് രണ്ടും നമുക്ക് അതുപോലെ തന്നെ മറ്റൊന്നും ചോദിക്കാം കേട്ടോ ഈ HDയുടെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്ന് ചോദിക്കാം നെക്സ്റ്റ് വൺ പിന്നെ അതുപോലെ ജോബ് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്നതും അതും എഴുതാലോ
ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ്സ് ഓക്കെ ഫോളോ ഈസ് ആൻഡ് ഓൾ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ജോബ് ഡയറക്ടർസ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ പേഷ്യന്റ് റെസ്പോൺ, അത് ഞാൻ ഇന്നെടുത്ത രണ്ട് ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ മോക്ക് ടെസ്റ്റില് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ എടുത്തതിന്റെ പിന്നെ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ദ ക്ലിനിക്കൽ പ്ലേസ്, ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച്, ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച് ട്രീറ്റ് ദ പേഷ്യൻസ്, ദ ക്ലിനിക്കൽ പ്ലേസ് ഇൻ വിച്ച് ട്രീറ്റ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. ഓപ്ഷൻസ് വായിക്കാം, ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഡയാലിസിസ് സെന്റർ, ഹെൽത്ത് സെന്റർ, ലബോറട്ടറി, നൺ ഓഫ് ദ എബോവ്. ക്ലിനിക്കൽ പ്ലേസ് ഏതാ? ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് സെന്റർ ഓക്കെ. ഇപ്പൊ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് റിവിഷൻ ടൈമില് ഒന്നുകൂടി ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കി നോക്കാം. അപ്പൊ ഇന്ന് എടുത്ത ആ രണ്ട് ഭാഗവും പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ അത് രണ്ട് ഭാഗം മാത്രമേ നമ്മൾ ഇന്ന് എടുത്തോളൂ. അത് രണ്ടിന്ന് ക്വസ്റ്റ്യൻ ഇന്ന് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. ആ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഡയാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് എച്ച് എ ഐ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് പഠിക്കാനുള്ളത്, നോസോഫോമിയൽ ഇൻഫെക്ഷൻ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഇന്നിപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞല്ലോ, എഴുതണേന്റെ ഒപ്പം തന്നെ അത്രയും ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. മാം, നെക്സ്റ്റ് ക്ലാസ് ഉണ്ടോ? ഇനി നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് 2:30. ആ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ടീച്ചർ വരെ വെയിറ്റ് ചെയ്യും.